നോക്കാം വിശദമായി ഗൾഫിൽ കോവിഡ് മൂലം മരണപ്പെടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് കൂടുതൽ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ടി ജമാരുദ്ദീൻ ചേർന്നു ജമാൽ വിവരങ്ങൾ ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ആശങ്കാജനകമായ രീതിയിൽ തന്നെയാണ് വർദ്ധിക്കുന്നത് ഇതുവരെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് പിടിപെട്ടിരിക്കുന്നത് കോവിഡ് മരണസംഖ്യ ഗൾഫിൽ ആയിരത്തി അഞ്ഞൂറ് കവിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ആയിരിക്കുന്നു ഇതിൽ നിരവധി പ്രവാസി മലയാളികളുമുണ്ട് എന്നത് പ്രവാസി സമൂഹത്തെ ഏറെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നത് ഇന്ന് മാത്രം സൗദി അറേബ്യയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് ഇതുവരെ സൗദി അറേബ്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് പേർ കൂടി ഇന്ന് സൗദി അറേബ്യയിൽ മരിച്ചു ഇതുവരെ സൗദി അറേബ്യയിൽ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് യു എ കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് കുറഞ്ഞു വരുന്നു കോവിഡ് ബാധിതരുടെ എണ്ണവും അതുപോലെ കോവിഡ് മരണസംഖ്യയും കുറഞ്ഞു വരുന്നു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് ഇന്ന് യു എയിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല് പേർക്കാണ് ഇതുവരെ യു എൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത് രണ്ട് പേർ മാത്രമാണ് ഇന്ന് യു എയിൽ മരിച്ചത് ഇരുന്നൂറ്റി കം യു എൽ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട് കുവൈത്തിലാണെങ്കിൽ അറുനൂറ്റി മുപ്പത് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആണ് കുവൈത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം നാലു പേർ ഇന്ന് കുവൈത്തിൽ കോവിഡ് മൂലം മരിച്ചു ഇതോടെ കുവൈത്തിലെ കോവിഡ് മരണം ഇരുന്നൂറ്റി ആയി വർദ്ധിച്ചിട്ടുണ്ട് ഖത്തറിൽ വലിയ തോതിൽ തന്നെയാണ് കോവിഡ് ബാധിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് ഇന്ന് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് ഖത്തറിൽ ഇതിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചു പേർ കൂടി ഇന്ന് ഖത്തറിൽ മരിച്ചതോടെ അറുപത്തി രണ്ട് ആയി മാറിയിട്ടുണ്ട് ഖത്തറിലെ കോവിഡ് മരണം എന്ന് പറയുന്നത് ഒമാരിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത് രണ്ടു പേർ ഇന്ന് ഒമാനിൽ മരിച്ചതോടെ ഒമാനിലെ കോവിഡ് മരണം എൺപത്തി മൂന്ന് ആയി വർദ്ധിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ മുന്നൂറ്റി പതിനാല് പേർക്കാണ് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് ബഹ്റൈനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുള്ളത് രണ്ട് പേർ കൂടി ഇന്ന് ബഹ്റൈനിൽ മരിച്ചോടെ ഇ ഇരുപത്തി ഒൻപത് ആയി മാറിയിട്ടുണ്ട് ബഹ്റൈനിലെ കോവിഡ് മരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുത ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് മൂലം കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറോളം പേർ മലയാളികളാണ് എന്നത് പ്രവാസി മലയാളി സമൂഹത്തെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഇരുന്നൂറ് മലയാളികളിൽ നൂറോളം പേർ യു എയിൽ നിന്നുള്ളവരാണ് എന്നതും യു എയിലെ പ്രവാസി മലയാളി സമൂഹത്തെ ഭീതിയിലാക്കുന്നുണ്ട് ഖത്തറിലെ ജലവൈദ്യുത വിതരണ കമ്പനിയായ കഹ്റാമയുടെ ഓഫീസുകളിൽ പ്രവേശിക്കുന്നതിന് എഹ്തരാസ് ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയെന്ന് അധികൃതർ ഓൺലൈൻ സംവിധാനങ്ങളോടെ പൂർത്തീകരിക്കാൻ കഴിയാത്ത സേവനങ്ങൾക്ക് മാത്രമേ കഹ്റാമയുടെ ഓഫീസുകൾ സന്ദർശിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചു യുഎയിൽ അനധികൃതമായി തങ്ങിയവർക്ക് പിഴ കൂടാതെ രാജ്യം വിട്ടുപോകാൻ അവസരം മാർച്ച് ഒന്നിന് മുൻപ് വിസ കാലാവധി കഴിഞ്ഞവർക്കാണ് പിഴയും മറ്റ് ശിക്ഷകളും കൂടാതെ രാജ്യം വിട്ടുപോകാനുള്ള അനുമതി നൽകിയത് ഓഗസ്റ്റ് പതിനെട്ട് വരെയുള്ള സമയമാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് അതത് രാജ്യങ്ങളുടെ എംബസിയുമായി ബന്ധപ്പെട്ട യാത്രാരേഖകൾ രേഖകൾ ശരിപ്പെടുത്തണമെന്ന് എ ഫോറിനേഴ്സ് ആൻഡ് പോർട്ട് അഫയേഴ്സ് അതോറിറ്റി അറിയിച്ചു കുവൈറ്റിൽ നിന്നും ഇന്നലെയും ഇന്നുമായി പതിനായിരത്തോളം ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾ തിരിച്ചുപോയി രാജ്യത്തു നിന്നും ചാർട്ടേഡ് വിമാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വിമാന സർവീസുകൾക്കും നാളെ തുടക്കമാകും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു രാജ്യത്തു നിന്ന് സാധാരണഗതിയിലുള്ള വിമാന സർവീസുകൾ ലഭ്യമല്ലെങ്കിൽ പോലും വിവിധ രാജ്യങ്ങളിലേക്ക് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ തിരിച്ചു പോകുന്ന ആളുകൾക്കുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ഇരുപത്തിരണ്ട് വിമാനങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്രയായത് ഇതിൽ നാലായിരത്തി പേരാണ് ഈ വിമാന സർവീസുകൾ വഴി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത് ഇന്നും ഇരുപത്തിയേഴ് വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി പേരാണ് ഇന്നും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്രയാവുന്നത് എന്നാണ് കുവൈത്ത് സിവിൽ ഏവിയേഷൻ വകുപ്പ് നൽകുന്ന വിവരം ഇന്ന് കോഴിക്കോട്ടേക്ക് ഉൾപ്പെടെയുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള വിമാനങ്ങളും യാത്രയാവുന്നുണ്ട് എന്നാൽ പോലും കുറെയധികം ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിമാന സർവീസുകൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം പരാതികൾ വിവിധ സംഘടനകൾ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് പരിഹാരമായില്ല അതേസമയം ഇതിന് സമാന്തരമായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു തീർച്ചയായും അതിന് ബലം കണ്ടിരിക്കുന്നു നാളെ മുതൽ കുവൈത്തിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങൾ പറന്നുചേരും കേരളത്തിലേക്ക് ധാരാളം സർവീസുകൾ നടത്താനുള്ള ശ്രമങ്ങളാണ് വിവിധ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ സംഘടനകളും നടത്തിയിട്ടുള്ളത് ചില സംഘടനകൾ നടത്തിയിട്ടുള്ള ശ്രമത്തിന് ബലമുണ്ടായിരിക്കുന്നു കലാ കുവൈത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വിമാനങ്ങൾ പറന്നു വരും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം രോഗവുമായി ബന്ധപ്പെട്ട് ഇന്നും നാല് മരണങ്ങൾ കുയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരായി ഇതുവരെയായി രോഗം ബാധിച്ച് മരണപ്പെട്ടവരുടെ സംഖ്യ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് മാത്രം തൊള്ളായിരത്തി ഇരുപത് രോഗമുക്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത്തിരണ്ട് പേര് രോഗം ഭേദമായി ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറുനൂറ്റി മുപ്പത് പേർക്കാണ് ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി നാല്പതായി കുവൈത്തിലെ ആകെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കുവൈത്തിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുവാനും പൊതുജനങ്ങൾക്ക് മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ ഷുലോനക് എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ സുപ്രധാന വിവരങ്ങൾ മന്ത്രാലയത്തിലെ മെഡിക്കൽ ടീമുകളുമായി ആശയവിനിമയം നടത്താനും അപ്ലിക്കേഷൻ വഴി സാധ്യമാകുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു സൗദിയിലെ ദമാമിൽ ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് സെന്റർ സജ്ജമാകുന്നു പരിശോധനയുടെ തോത് വർദ്ധിപ്പിച്ച് കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ പരിശോധനാ കേന്ദ്രങ്ങൾ ദമാം ബ്യൂറോയുടെ റിപ്പോർട്ട് കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുന്നതിന്റെ മൂന്നാം ഘട്ടമായി സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡ്രൈവ് ത്രൂ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഓൺലൈനായി പരിശോധനയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി സ്വദേശികളും വിദേശികളും കോവിഡ് ടെസ്റ്റിനായി ഹോസ്പിറ്റലുകളെ സമീപിക്കേണ്ടതില്ല പകരം കാറിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രൈവ് ത്രൂ പരിശോധനാ കേന്ദ്രങ്ങളിൽ ചെന്ന് സാമ്പിളുകൾ നൽകാം ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ കോവിഡ് പരിശോധനയുടെ ആദ്യഘട്ടത്തേതുപോലെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും പോയി പരിശോധന നടത്തുന്ന രീതി ഉണ്ടായിരിക്കില്ല രണ്ടാം ഘട്ട പരിശോധന ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയം മോവിഡ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ദമാമിലെ സ്റ്റേഡിയം സിഗ്നലിൽ നിന്ന് ദഹ്റാൻ റോട്ടിൽ അൽ ഒത്തയമാളിന് സമീപത്തായാണ് ഈ പുതിയ ടെസ്റ്റിംഗ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് ഏറെ വൈകാതെ തുറന്നു പ്രവർത്തിക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി കാണാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൗദിയിലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് കാണുന്നത് മരണനിരക്കും വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് ബാധിതരിൽ ഏറെയും വിദേശികളാണ് നിലവിൽ കോവിഡ് പരിശോധന നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഡ്രൈവ് ത്രൂ സെൻറ്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നതോടെ ഒരു പരിധിവരെ പരിഹാരമാകും വിഷ്ണുദത്ത് കൈരളി ന്യൂസ് ദമാം പുതിയ വാർത്തകളിലേക്ക് യു എയിൽ കഴിഞ്ഞ ദിവസം മരിച്ച പേരാമ്പ്ര സ്വദേശി നിധിൻ ചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകും രാത്രി പതിനൊന്നരയ്ക്ക് ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്ക് പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം എത്തിക്കുന്നത് പുലർച്ചയോടെ വിമാനം കൊച്ചിയിലെത്തും യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ അവസരം സുപ്രീം കോടതിയിൽ ഹർജി നൽകി ശ്രദ്ധേയായ ഗർഭിണി കോഴിക്കോട് സ്വദേശിനി ആദ്രയുടെ ഭർത്താവാണ് നിധിൻ ഹൃദയാഘാതം മൂലമാണ് നിധിൻ മരിച്ചത് സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായ നിധിൻ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായിരുന്നു കേരള ബ്ലഡ് ഡൊണേഴ്സ് ഗ്രൂപ്പിന്റെ യു എയിലെ ആയിരുന്നു വന്ദേ ഭാരത് മിഷൻ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയ ആതിര ഇന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അബുദാബി എമിറേറ്റിലെ വിവിധ പ്രദേശങ്ങൾക്കിടയിൽ ഏർപ്പെടുത്തിയിരുന്ന സഞ്ചാര നിയന്ത്രണം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി അബുദാബി അലൈൻ അൽദഫ്ര എന്നീ മേഖലകൾക്കിടയിൽ പ്രവേശന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്കും മുൻകൂർ അനുമതി പത്രമില്ലാതെ ആർക്കും ഈ കാലയളവിൽ പ്രവേശിക്കാൻ കഴിയില്ല അബുദാബിയിൽ നിന്ന് മറ്റ് എമിറേറ്റുകളിലേക്ക് പോകാനും ഈ കാലയളവിൽ അനുവാദമില്ല രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇളവുകൾ വരുത്തി ഖത്തർ ജൂൺ പതിനഞ്ച് ഒന്നാം ഘട്ടത്തിൽ നിബന്ധനകളോടെ രാജ്യത്തെ ചില മസ്ജിദുകൾ തുറക്കാൻ അനുമതി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു അബുദാബിയിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഇ കൊമേഴ്സ് ഇടപാടുകളിൽ മുന്നൂറ് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ ദേശീയ സാമ്പത്തിക രജിസ്റ്റർ പ്രകാരം മെയ് മാസത്തിൽ മാത്രം അബുദാബിയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇ കൊമേഴ്സ് ബിസിനസ്സുകൾക്കാണ് ലൈസൻസ് നൽകിയത് ഇതേ കാലയളവിൽ യു എൽ എഴുന്നൂറ്റി അറുപത്തി നാല് ലൈസൻസുകൾ ലഭ്യമാക്കി വരും നാളുകളിൽ ഈ കണക്കുകൾ കൂടുതൽ ഉയരുമെന്ന് അധികൃതർ അറിയിച്ചു ഗർഭിണികൾക്ക് മാത്രമായി യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പതിനഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങൾ അനുവദിച്ചു കോവിഡ് കാലത്ത് ഗർഭിണികളുടെ ആശങ്കകൾ അകറ്റി മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് പ്രത്യേക ആരോഗ്യ കേന്ദ്രങ്ങൾ അനുവദിച്ചത് ആരോഗ്യ പരിശോധനയ്ക്കായി പോകുമ്പോൾ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാണ് പ്രത്യേക സംവിധാനം ഒരുക്കിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഹജ്ജ ഉമ്ര എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ ലൈസൻസ് പുതുക്കൽ ഫീസിൽ നിന്ന് ഒഴിവാക്കാൻ ഇവയും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഈ വർഷം മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ആനുകൂല്യം കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം കോവിഡ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി ഷാർജയിലെ ശ്രീനാരായണീയരുടെ കൂട്ടായ്മയായ മഹസ് സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങുന്ന അവശ്യ സാധനങ്ങളുടെ ഇരുന്നൂറ് കിറ്റുകൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കൈമാറി ചടങ്ങിൽ മഹാസ് പ്രസിഡന്റ് പ്രഭാകരൻ പയ്യന്നൂർ സെക്രട്ടറി സി പി മോഹൻ ട്രഷറർ കൃഷ്ണരാജ് അമ്പലത്തറ രക്ഷാധികാരി വി ജി പ്രേമൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ വൈസ് പ്രസിഡന്റ് വൈയെ റഹീം ശ്രീനാഥ് ഷാജി ജോൺ ഓഡിറ്റർ വി കെ മുരളീധരൻ ഖാൻപാറയിൽ ബാബു വർഗീസ് എന്നിവർ സമ്മതിച്ചു കുവൈറ്റിൽ സിവിൽ ഐ ഡി കയ്യിലില്ലാത്തവർക്കും ഇനി തടസ്സങ്ങളില്ലാതെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാം ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വിമാനത്താവള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത്തരം യാത്രക്കാർ രാജ്യത്തെ നിയമാനുസൃതമായ താമസരേഖ ഉള്ളവരായിരിക്കണം മാത്രവുമല്ല നിലവിൽ ഐ ഡി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയവരുമായിരിക്കണം സൗദിയിൽ സൌദിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മലയാളി മരിച്ചു പത്തനംതിട്ട പ്രമാടം സ്വദേശി ഷാജിമോഹനാണ് മരിച്ചത് സൗദി റെഡിമിക്സ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഷാജിമോൻ ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരുടെ ആനുകൂല്യം കോവിഡ് പശ്ചാത്തലത്തിൽ വെട്ടിക്കുറയ്ക്കരുതെന്ന് ഷാർജ വിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശമ്പളം കുറയ്ക്കുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പറഞ്ഞയക്കുകയോ ചെയ്യരുത് ചില സ്വകാര്യ സ്കൂളുകളിൽ കോവിഡിന്റെ പേര് പറഞ്ഞ് അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നതും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് അധികൃതരുടെ കർശന നിർദ്ദേശം ശമ്പളം കുറച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അത് തിരിച്ചു നൽകണമെന്നും ഉത്തരവിലുണ്ട്